ഇന്ത്യയ്ക്ക് യുവ നേതൃത്വം വരണമെന്ന് പ്രതിരോധമന്ത്രി എ കെ ആന്റണി പറഞ്ഞു. രാഹുൽ ഗാന്ധി ഏത് സ്ഥാനത്തെത്തുമെന്ന് ഇപ്പോൾ പറയുന്നില്ല എന്നും എ കെ ആന്റണി വ്യക്തമാക്കി. ഇന്ത്യയുടെ ഒരു ഇഞ്ച് ഭൂമി കയ്യേറാൻ ആരെയും അനുവദിക്കില്ല എന്നും എ കെ ആന്റണി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രൗഡ് ടു ബി ഇന്ത്യൻ സംഘാംഗങ്ങളോട് പറഞ്ഞു. ഇന്ത്യയുടെ അധികാര സ്ഥിരാകേന്ദ്രമായ സൗത്ത് ബ്ലോക്കിനുള്ളിലാണ് പ്രതിരോധ മന്ത്രി എ കെ ആന്റണി പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ സംഘത്തെ സ്വീകരിച്ചത്. റിപ്പബ്ലിക് ദിന പരേഡ് നേരിൽ കണ്ടതിന്റെ അനുഭവം ചോദിച്ച പ്രതിരോധ മന്ത്രി ഇന്ത്യ സൈനിക സാമ്പത്തിക രംഗങ്ങളിൽ ഉണ്ടാക്കിയ നേട്ടങ്ങൾ കുട്ടികളോട് വിവരിച്ചു. പിന്നീട് യു എയിലെ വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ കുട്ടികളുമായി അരമണിക്കൂർ മുഖാമുഖം. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമോ എന്ന ചോദ്യം കുട്ടികളിൽ ഒരാൾ ഉന്നയിച്ചു. അതിർത്തിയിലെ സ്ഥിതി അല്പം മെച്ചപ്പെട്ടുവെന്നും എന്നാൽ ഇന്ത്യ കർശന നിരീക്ഷണം തുടരുകയാണെന്നും എ കെ ആന്റണി പറഞ്ഞു. പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ സംഘത്തിന് തേജസ് വിമാനത്തിന്റെ മാതൃക എ കെ ആന്റണി സമ്മാനിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് ഡയറക്ടർ ആൻഡ് ബിസിനസ് ഗാർഡ് ഫ്രാങ്ക് പി തോമസ് എ കെ ആന്റണിക്ക് നന്ദി രേഖപ്പെടുത്തി. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ കെ പി ജയദീവ്, മേജർ രവി തുടങ്ങിയവർ പങ്കെടുത്തു. മുഖാമുഖത്തിന് ശേഷം പ്രതിരോധ മന്ത്രിയുടെ ഓട്ടോഗ്രാഫ് വാങ്ങാൻ കുട്ടികൾ തിരക്ക് കൂട്ടി. ഇന്ത്യയുടെ അധികാര സ്ഥിരാകേന്ദ്രത്തിൽ കുട്ടികൾക്ക് ലഘുഭക്ഷണവും മറ്റും നൽകിയാണ് പ്രതിരോധ മന്ത്രി പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ ടീമിനെ യാത്രയാക്കിയത്. സഹിഷ്ണുതയോടെ പെരുമാറാൻ യുവ നേതൃത്വത്തെ അദ്ദേഹം ഉപദേശിക്കുകയും ചെയ്തു. സൗത്ത് ബ്ലോക്കിൽ നിന്ന് ക്യാമറമാൻ വടിവേലിനൊപ്പം പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്.